Hey guys, what's up? Hello, machamakum perfect game machan. I'm doing a kidikachi video like swagatham surthukale. Okay guys, appo nammude innathe parivadi kaaral ennu vachu nammal KEMICS il vannirikkanu. Appo KEMICS il namukku innu korchu parivadiyum kaaralakke undu. Adinekka munpu nammude kayil ee 5 diamond kaaralum kanda guys. ഈ അഞ്ച് ഡയമണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റൂട്ട് ചെറി തന്നതാണ്. സോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവ നമ്മുടെ ഈ ഹെഡ്ഫോണില്ലേ, നമ്മുടെ ചെവിയിലിരിക്കുന്ന ഹെഡ്ഫോൺ, ഇതിങ്ങനെ കാണിക്കണം കണ്ടോ, ഹെഡ്ഫോൺ കണ്ടോ, ഈ ഹെഡ്ഫോണും നമ്മുടെ മുടിയും ഇല്ലേ, അവൻ വില പറഞ്ഞ് മേടിച്ചു ഗൈസ്. സോ നമ്മളപ്പോ ആ മുടിയും ഹെഡ്ഫോണും നമ്മുടെ തലയിൽ നിന്ന് എടുത്തങ്ങ് മാറ്റാൻ വേണ്ടി പോകണം. എന്തോരം വീടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ താടി പഠിച്ച പോലെ ആവുമോ എന്ന് എനിക്കറിയത്തില്ല. സോ അപ്പോ നമുക്ക് നേരെ നമ്മുടെ ഹെഡ്ഫോണും മുടി എടുത്ത് മാറ്റാം. ആ പ്ലൂ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മളത് നമ്മുടെ മുടിയൊക്കെ നമ്മുടെ മുടി എടുത്തു, നമ്മുടെ ഹെഡ്ഫോണും എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജെറി കുറേ പാർഗി വന്നതും നമ്മുടെ ഫാൻറ്റംസ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കള്. സോ നമുക്ക് ഇവിടെ എവിടെയാണ്ടൊരു ബെഡ് ഉണ്ട്, ഐ തിങ്ക് ഇവിടെ അകത്ത് ഏതൊരു ബെഡ്. ഓ, നമ്മുടെ കയ്യിലുണ്ട് ബെഡ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എവിടെ നിന്ന് എടുത്ത ബെഡ് ആട്ടാ ഗൈസ്. ഇത് ആക്ച്വലി ഇവിടേക്കിട്ട് തൽക്കാലത്തേക്ക് ഇത് നമുക്ക് ഇവിടെ കിടക്കാം ഗൈസ്. അപ്പൊ നമ്മൾ മൊട്ട ശിവ കെട്ട ശിവ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഹെഡ്ഫോൺ അയ്യേ എന്തിട്ടില്ല കളത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിനി നമ്മുടെ കുറച്ചാളത്തേക്ക് നമ്മള് ഹെൽമെറ്റും കാര്യങ്ങളും നമുക്ക് ഇടാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, സോ എല്ലാവരും കാണിക്കണം ഇങ്ങനെ നടന്ന് എന്നാണ് നമ്മുടെ ജെറി പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളൊരു 5 ബ്ലോക്ക് ഓഫ് ഡയമണ്ട്, നല്ല ഡീലായിരുന്നു എന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ ഒരു 5 ബ്ലോക്ക് ഓഫ് ഡയമണ്ട് നമ്മുടെ ഹെഡ്സെറ്റും നമ്മുടെ മുടിയും അവന് കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റും മുടിയൊക്കെ പൊക്കോട്ടെ ഗൈസ്. നമുക്ക് 5 ബ്ലോക്ക് ഓഫ് ഡയമണ്ട് കിട്ടിയല്ലോ. ഓ മാൻ, കുറേ ഡയമണ്ട് ആയി നമ്മുടെ. സോ നമുക്കപ്പോൾ നമ്മുടെ ഹണി ബ്ലോക്കിൽ നിന്ന് കുറച്ച് ഹണി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആരും മേടിച്ചിട്ടുണ്ട്. സോ നമുക്ക് കുറേ ഡയമണ്ട്സ് ഇവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹണി ബ്ലോക്ക് അടി കോംബ് ആരും മേടിച്ചിട്ടില്ല. സോ അവിടെ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 8 ഡയമണ്ടും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് നമ്മുടെ ഷെൽക്ക ഷോപ്പും കാര്യങ്ങളും. സോ ഇവിടുത്തെ നമ്മൾ ഡയമണ്ട് ഷെൽക്കറിന് കുറച്ച് വില കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. 1 സ്റ്റാക്ക് ഡയമണ്ടിന് 1 സ്റ്റാക്കിന് 19 ഡയമണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കുറേ പേര് മേടിച്ചിട്ടുണ്ട്. 2 ഡയമണ്ട്സ് ദെൻ ഓക്കെ, ഇവിടെ എൻ്റെ പൊന്നെ കുറേ ഡയമണ്ട്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഷെൽക്ക് ഓ നമ്മളിവിടെ ഒരു എൻഡർ ചെസ്റ്റും കാര്യങ്ങളും വെച്ചിട്ടില്ല അല്ലേ. സോ നമുക്കൊരു എൻഡർ ചെസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വെക്കണം. സോ അതിനൊക്കെ മുമ്പ് നമുക്ക് നമ്മുടെ എൻഡർ ചെസ്റ്റിൽ നിന്ന് ഷെൽക്ക് ബോക്സ് ഓക്കെ, ഷെൽക്കർ നിറഞ്ഞ ഷെൽക്കർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഷെൽക്കർ നിറഞ്ഞിരിക്കുന്ന ഷെൽക്കർ ബോക്സ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ദേ ഇവിടെയുണ്ട്. സോ നമുക്കിനി നമ്മുടെ ഷെൽക്കർ റീഫിൽ ചെയ്യാം. ഓക്കെ, ഇനി അധികം ആരും മേടിക്കില്ല ഗൈസ്, കാരണം ഒരാൾക്ക് 1 സ്റ്റാക്ക് മേടിച്ചാൽ മതി, ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. കാരണം അത്രയും മാത്രം ഷെൽക്കറും കാര്യങ്ങളും കിട്ടും. സോ ഒരാൾക്ക് ഓൾമോസ്റ്റ് ഒരു ഷെൽക്കർ അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ, ഒരു 1 സ്റ്റാക്ക് ഷെൽക്കർ. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വിലയും കാര്യങ്ങളും ഇട്ടത്, കാരണം ഒറ്റ ടൈം ഒരു പ്രാവശ്യം മേടിക്കത്തുള്ളൂ. 1 സ്റ്റാക്ക് 9 ഡയമണ്ട് ഓക്കെ, റെഡി ആക്കിയിട്ടുണ്ട്, ഫില്ല് ചെയ്തില്ല, റീഫില്ല് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ഹണി ബ്ലോക്ക് നമുക്ക് റീഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ പക്ഷേ നമ്മുടെ ഹണി മൊത്തത്തിൽ അവിടെ കുറേ ആയിട്ടുണ്ടോ, നമുക്ക് ഹണി ബ്ലോക്കും കാര്യങ്ങളും റെഡി ആക്കണം. ഓക്കെ, ഇത്രയും സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ട്. സോ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 53 ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് മൊത്തത്തിൽ ബ്ലോക്ക് ആക്കാം, 7 ബ്ലോക്ക്. സോ അവിടെ ഇപ്പം മൊത്തം 34 ബ്ലോക്ക്, ഓൾമോസ്റ്റ് 1.5 സ്റ്റാക്ക് ബ്ലോക്ക് ഡയമണ്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മുടെ ആയുധങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചേക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം എന്തിനോ ഓക്കെ അവൻ എന്ത് ജെറി അടുത്ത് വന്നപ്പോൾ എന്തോ ഊരിയതൊക്കെയാണ്. സോ നമുക്കിനി അവിടെ ഒരു എൻഡർ ചെസ്റ്റും കാര്യങ്ങളും വെക്കാണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് എൻഡർ ചെസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് വരാം. സോ നമ്മൾ ഈ ഇലക്ട്രിക് ഇട്ട് പറന്നു പോണ സമയത്ത് എവിടെയെങ്കിലും പോയി ഇടിക്കുകയാണെങ്കിൽ തീരുമാനമാവും, കാരണം നമ്മുടെ ഇപ്പം ഹെൽമെറ്റ് നമ്മൾ ഊരി വെച്ചേക്കാം. സോ നമ്മളിനി കുറച്ച് സേഫ് കളികൾ വേണം കളിക്കാനായിട്ട്. ഇവിടെ എവിടെയുണ്ടായിരുന്നു ഗൈസ് എൻഡർ ചെസ്റ്റ് ഒക്കെ ഇരുന്ന്? ഓ ഇത് ഇവിടെ പോയി. ആ റാഡം, ഇങ്ങനെയുണ്ട് എന്റെ പുതിയ സ്റ്റൈൽ, എങ്ങനെയുണ്ട് എപ്പോഴും ഒരു പോലെ ഭംഗിയുള്ള എൻട്രസ്റ്റ് എവിടെ ഇരിക്കണേ?
എൻഡർ ചെസ്റ്റ് അതൊരു നല്ല ഒന്നാം എൻഡറിന് എത്ര വേണം എനിക്ക് ഒരെണ്ണം മതി എനിക്ക് എന്റെ ഷോപ്പിൽ കൊണ്ടു വെക്കാൻ എന്റെ എൻഡർ ചെസ്റ്റ് അതാ 64 64 19 എന്നാ ഞാൻ പൊളിയല്ലേടാ ഞാൻ ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലുക്ക് ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ റാൻഡം വെസ്റ്റേർഡ് അയ്യോ മുട്ട സോ നമുക്കപ്പോ നമ്മുടെ എൻഡർ ചെസ്റ്റ് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കാട്ടോ സോ നമുക്കപ്പോ നമ്മുടെ ടാസ്കുകളൊക്കെ വന്നിട്ടുണ്ട് കെമിക്സിൽ നമുക്ക് ടാസ്കുകൾ തീർത്തു തുടങ്ങണം ഓൾമോസ്റ്റ് ഒരു 10 ടാസ്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇത്തരമായിട്ട് ഒരു ടാസ്ക് നമ്മൾ 4 ടാസ്ക് എന്തോ തീർത്തിട്ടുള്ളൂ സോ ബാക്കി ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ പയ്യെ തീർത്ത് തുടങ്ങണം സോ നമ്മുടെ എൻഡർ ചെസ്റ്റ് നമുക്ക് ഇവിടെ നൈസ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കാട്ടോ ഇവിടെ വെച്ചു അതമ്മ എല്ലാവർക്കും ഇവിടെ വന്ന് എൻഡർ ചെസ്റ്റിന് സാധനം എടുക്കാം മേടിക്കാം ഞാൻ എൻഡർ ചെസ്റ്റ് വെക്കാൻ മറന്നുപോയി സോ അപ്പൊ നമുക്ക് എത്ര ഉള്ളു നമ്മുടെ പരിപാടി സോ നമ്മൾ ഹണി ബ്ലോക്കും കൂടി നമ്മൾ കൊണ്ടുവന്ന് വെച്ചില്ല കേട്ടോ ഹണി ബ്ലോക്ക് നമ്മുടെ ആ ഏരിയയിലൊക്കെ നമ്മൾ എന്താ ഹണ്ണീസിന്റെ ഏരിയ ഒക്കെ എന്തായെന്ന് തന്നെ എനിക്ക് യാതൊരു ഐഡിയയും കാര്യങ്ങളും ഇല്ല സോ നമുക്ക് എന്തായാലും നമ്മുടെ നെതർ ടോപ്പിൽ നെതർ ടോപ്പിലൊക്കെ പോയി എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ഹണി ബ്ലോക്കും കൂടി നമുക്കൊന്ന് റീഫിൽ ചെയ്ത് വെച്ചേക്കാം എടാ റാൻഡം എടാ നമ്മുടെ ഇവിടെ പോയിട്ട് നെതർ ടോപ്പിൽ പോയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം നമ്മുടെ ഹണി ബ്ലോക്ക് ഇല്ലേ തീർന്നു അയ്യോ ഇപ്പൊ ഞാൻ അപ്പുറത്ത് കൂടി പോയ ഹണി ബ്ലോക്ക് തീർന്നു ഓൾമോസ്റ്റ് സോ നമുക്ക് ഹണി ബ്ലോക്ക് സെറ്റ് ചെയ്തെടുക്കാം എടുക്കാത്തോ ഇതൊക്കെ ഫുള്ളായി എല്ലായിടത്തും ഹണി ഇതാക്കി ബ്ലോക്ക് ആക്കി എല്ലായിടത്തും പടപടേ പടപടേ എന്ന് പറഞ്ഞ ബ്ലോക്ക് ആയിക്കോ എന്റെ പൊന്നെ എന്തോരം അതിന്റെ ഒന്ന് അറിഞ്ഞിരിക്കാനുള്ള നമ്മളിത് എടുക്കാത്ത കാരണം സീനായി തോന്നുന്നു മൊത്തത്തിൽ അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് എല്ലാത്തിന്റെ അടുത്ത് അല്ലാതെ തന്നെ ആക്കാൻ പറ്റൂലോ നമ്മുടെ കയ്യിൽ ടൈലും ആക്കാടാ ഹലോ ഫ്രണ്ട്സ് അന്തസ്സാടാ ഇവിടെ ചിലവര് കുറെ ഉടായിപ്പ കാണിച്ചോണ്ടിരുന്ന പണ്ട് ഒരു ഒരു എത്തിക്സ് ഇല്ലാത്ത കാട്ടങ്ങളുണ്ട് സെർവർ അങ്ങനത്തെ കുറച്ചുപേരുണ്ട് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് എത്തിക്സ് ഇല്ലാത്ത കുറെ ഇതൊക്കെയാണ് അന്തസ് എങ്ങനെയുണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കിയല്ലേ അത് അത് സെറ്റ് ആടെ അതാടെ ഫുൾ ഫുൾ ഹ്യൂജ് ഷൂട്ട് ഔട്ട് നിനക്ക് അനങ്ങാണ്ടെന്നെ കളിക്ക് ഞാൻ ഇവിടെ ഈ സാധനമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ ഓക്കെ എന്റെ കയ്യില് ആകെ ഇപ്പൊ ഉള്ളത് ഒരു 9 ബ്ലോക്ക് ഉണ്ട് ഡയമണ്ട് ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ റാൻഡത്തിന്റെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പോവും ഓക്കെ അപ്പൊ നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ജെറി അവിടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ പോവും മിക്കാറും ഞാനൊരു 5 ബ്ലോക്ക് ഡയമണ്ട് മാത്രമേ ചോദിച്ചുള്ളൂ എൻ്റെ അടുത്ത് ആദ്യം ഹെഡ്ഫോണോ ചോദിച്ചത് പിന്നെ ഞാൻ ഹെഡ്ഫോൺ ആയതുകൊണ്ട് അങ്ങ് കൊടുക്കാന്ന് ചോദിച്ചു പിന്നെ മുടിയായപ്പോൾ ഞാനൊരു 5 ബ്ലോക്ക് ആക്കിയതാണ് കുറച്ചുകൂടി വേണമെങ്കിൽ ബാർഗിൻ ചെയ്ത് മേടിക്കായിരുന്നു നമ്മൾ ഇച്ചിരി വേഡായി നമ്മളെ കാണാനായിട്ട് പക്ഷെ എന്നാലും വിഷയമൊന്നുമില്ല സോ നമ്മുടെ ജെറി വന്ന് റാൻഡത്തിൻ്റെ അടുത്ത് ഭയങ്കര ബാർഗീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സോ റാൻഡം കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം റാൻഡം റാൻഡത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ റെഡ് സ്റ്റോൺ തല സോ അത് കൊടുക്കോ ഇല്ലയോ എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ജെറിയുടെ ചാനലിൽ തന്നെ പോയി നോക്കേണ്ടി വരും ഓൾസോ റാൻഡത്തിൻ്റെ ചാനലിൽ ഉണ്ടാവും സോ നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹണി ബ്ലോക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ നമുക്ക് ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കണം നമ്മൾ ടാസ്കുകളും കാര്യങ്ങളും ഇതായിട്ട് തീർത്തില്ല സോ കണ്ട നമ്മൾ നല്ല ജെന്യുവൻ ആയിട്ട് അയ്യോ എന്താ താടിയിൽ തിരിക്കണം അപ്പോൾ നമ്മുടെ ജെറി പറഞ്ഞു നമ്മൾ നമ്മളെ ജെന്യുവൻ ആയിട്ടാണ് നമ്മളെ താടി നമ്മുടെ മുടി മുറിക്കുമെന്ന് പറഞ്ഞു നമ്മൾ മുടി മുറിച്ചു ഹെഡ്ഫോൺ എടുക്കുമെന്ന് പറഞ്ഞു നമ്മൾ ഹെഡ്ഫോൺ എടുത്തു അങ്ങനെ അതൊന്നും ചെയ്യാത്ത കുറേ പേരുണ്ട് ഇവിടെ സെർവറിൽ നിന്നാണ് പറയണത് ഓക്കെ നമ്മൾ ഹെൽമെറ്റ് പോലും വെച്ചില്ല കേസ് കണ്ട ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കാണത്ത് പോലും ഇല്ല സോ
നമ്മള് ഹെൽമെറ്റ് പോലും വെക്കാതെയാണ് നമ്മൾ നടന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി സെറ്റപ്പ് ഒക്കെ ആയിരുന്നാണ് രാജ് ജെറി പറയുന്നത്. സോ അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഓൾമോസ്റ്റ് രണ്ട് ഇത് നിറച്ച് ഹണി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് ഇവിടെ കുത്തി നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ നമ്മള് ഒരു സ്റ്റാക്ക് രണ്ട് ഡയമണ്ടാണ് കൊടുക്കണേ. സോ ആവശ്യമുള്ളവർ വന്ന് എടുത്തോട്ടെ. നമുക്കിപ്പൊ ഇത് ഇവിടുന്ന് പൊട്ടിച്ച് നമ്മുടെ കയ്യിലെടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ തീർന്നിട്ടുണ്ട്. നമ്മളിവിടെ ഹണി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഓക്കെ, നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടിയ എല്ലാ ഹണി ബ്ലോക്കും കാര്യങ്ങളും നമ്മൾ എടുത്തു. ഇവിടെ കൊണ്ടൊന്ന് ദേ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ഹണി ബ്ലോക്കൊന്നും ആർക്കും അത്ര അത്യാവശ്യം ഒന്നും വരില്ല. പിന്നെ വലിയ മെക്ക ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയാണ് ഇതിൻ്റെ ഇച്ചിരിയെങ്കിലും ആവശ്യം വരുള്ളൂ. സോ നമ്മൾ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഷെൽക്കറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളും ഫില്ല് ചെയ്തൊക്കെയുള്ള ഷെൽക്കറ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതാരധികം മേടിക്കാത്ത കാരണം നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തേക്കുന്നതാണ്. സോ ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇങ്ങനെ വെട്ടി ഹെഡ്ഫോണൊക്കെ എടുത്തിട്ട് അത് കാണിക്കാനാണ് മെയിൻലി ഞാനിത് വന്നത്. പിന്നെ കെമിക്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. സോ നമ്മളപ്പോൾ നമ്മുടെ ബേസിലേക്ക് നമുക്ക് പോയിട്ട് വൈൻഡ് അപ്പ് പറയാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മളെ ബേസിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കെമിക്സിലെ ടാസ്ക് നമ്പർ 1 നമ്മൾ തീർത്തു, ടാസ്ക് നമ്പർ 2 നമ്മൾ തീർത്തു, ആൻഡ് 3 തീർത്തു, 4 നമ്മൾ ടേമബിൾ ഇതിന് സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഒരു ഡോഗിനെ നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവനൊരു വീടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഇത് നമ്മുടെ ഡോഗാണ്. സോ അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡോഗ് ഹൗസും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ആ ടാസ്ക് കൊണ്ട് നമുക്ക് അങ്ങ് തീർക്കാൻ പറ്റും. സോ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു വീടും കാര്യങ്ങളും നമുക്ക് കെട്ടാം. ഓക്കെ ഗൈസ്, നമുക്ക് സ്മൂത്ത് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഡോഗിനൊരു വീടുണ്ടാക്കി വെക്കട്ടെ. നമ്മളപ്പം 3 ബ്ലോക്ക് 3x3 അതായത് 9 ബ്ലോക്കിൽ വരുന്ന രീതിയിൽ നമ്മളൊരു ഹൗസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കാണെങ്കിൽ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഗ്ലാസ് ആക്കാമല്ലേ, ഗ്ലാസ് ആക്കുകയാണെങ്കിൽ നൈസായിരിക്കും. സോ ഫ്രണ്ടിൽ നമ്മൾ ഗ്ലാസ് ആക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഡോഗിയുടെ വീടും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്കിവിടെ വേണമെങ്കിൽ അടിഭാഗമില്ലേ, അടിഭാഗം കൂടി ഒന്ന് സെറ്റാക്കി വെച്ചേക്ക. സോ നമ്മൾ സ്മൂത്ത് സ്റ്റോൺ സെറ്റ് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് രണ്ട് സീ ലാൻഡിങ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇച്ചിരി ലക്ഷറി ആയിക്കോട്ടെ നമ്മുടെ ഡോഗിൻ്റെ വീടും കാര്യങ്ങളും. ഓക്കെ, സോ നമ്മൾ ഡോഗിന് പേരും കാര്യങ്ങളും ഇട്ടിട്ടില്ല. നമുക്കൊരു പേരും ഇടണം. വീട് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ 4th ടാസ്കും കാര്യങ്ങളും തീർക്കും. നമ്മൾ 4th ടാസ്ക് ഓൾറെഡി നമ്മൾ പെറ്റിനെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും വീടും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് അതങ്ങ് സെറ്റ് ചെയ്തേക്കാം. ആക്ച്വലി നമ്മുടെ കയ്യിൽ കുറേ സീ ലാൻഡിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തേന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എവിടെ ഇരിക്കണേന്ന് യാതൊരു ഐഡിയ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡോഗിയുടെ വീടും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇവിടെയും കൂടി ഒരു വഴി പോലെ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ഡോഗിന് നമുക്കൊരു നെയിം ടാഗും കൂടി കൊടുക്കാനുണ്ട്. സോ ടിബു എന്ന് പേരിടാം. വേറൊന്നിന് നമുക്ക് ലവ്ലി എന്ന് പേരിടാൻ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ട് നെയിം ടാഗും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്ട് ഇവിടെ വിതറ സ്പോൺ ചെയ്ത് കളിക്കേണ്ട കേട്ടോ ഗൈസ്. സോ അപ്പോൾ നമുക്കിനി നമ്മുടെ രണ്ട് ഡോഗ്സിനെയും വിളിച്ചുകൊണ്ട് വരാം. ഒരാളിവിടെ ഉണ്ട്, ഒരാൾ എഴുന്നേക്കടാ, മറ്റേ ആൾ അവിടെ ഉണ്ട്. ഇവിടെ വാടാ, നമുക്കപ്പോൾ ഇവർക്ക് നെയിം ടാഗ് കൊടുക്കാം. ഇത് ലവ്ലി, വാടാ ലവ്ലി ആൻഡ് ഷിബു, കബോൺ എൻ്റെ ഒപ്പം വരൂ. ഓക്കെ, അപ്പോൾ അവരുടെ വീടാണ് ഗൈസ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവരുടെ വീടിൻ്റെ നമ്മൾ രണ്ടുപേരെ സെറ്റാക്കി കൂട്ടിൻ്റെ അകത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ മുകളിലത്തെ ഈ ബ്ലോക്ക് കൊണ്ട് പൊട്ടിച്ചിട്ട് ഇപ്പോഴേയും കൂടി ഒരു ലീറ്റ് കൊടുത്തേക്കാം. നല്ലൊരു ഭംഗിയുള്ളൂ, നല്ലൊരു വെളിച്ചമുള്ള അകത്ത്. ഓക്കെ, അപ്പോൾ അകത്ത് അത്യാവശ്യം വെളിച്ചമായിട്ടുണ്ട്. അപ്പോൾ 4th ടാസ്ക് ഓൾറെഡി തീർത്തായിരുന്നു, നമ്മൾ ടേമബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്നാലും അവർക്കൊരു വീടുണ്ടായില്ല. സോ നമ്മൾ വീട് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. സോ നമുക്കപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ ഒരു കിടിക്കാച്ചി കിടലോ സ്കിപ്പ് ഉളുക്കോ സ്കിപ്പ് അംബ്ലോ സ്കിപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരിക്കും ബൈ ഗൈസ് ആൻഡ് ടാറ്റ. നമുക്കിനിയും കെമിക്സിലെ ബാക്കി ടാസ്കുകളും കാര്യങ്ങളൊക്കെ തീർക്കാണ്ട് 10 ടാസ്ക് ഉണ്ട്. നമുക്ക് 10 ടാസ്കും തീർക്കണം. സോ അടുത്ത ദിവസം കാണാം ഗൈസ്. ടാറ്റ, ബൈ ബൈ.